എസ് ടി വി അവതരിപ്പിക്കുന്ന സ്നേഹം സഹനം സന്യാസം, അപ്രതീക്ഷിതവും അനിർവചനീയവുമായ സന്യാസ സമർപ്പണ ജീവിത അനുഭവങ്ങളുടെ ഒരു തീരാധ്യാനം. സ്വാഗതം ചെയ്യുകയാണ് മാന്യപ്രേക്ഷകരെ പുതിയ എപ്പിസോഡിലേക്ക്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും ഏറ്റവും വീരോചിതമായി ശുശ്രൂഷ ചെയ്യുന്ന ആയിരക്കണക്കിന് സമർപ്പിതരാണ് ഇന്ന് കേരള ക്രൈസ്തവ സഭയുടെ സമ്പത്ത്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ഗ്രാമങ്ങളിലും ജീവച്ഛവമായ പട്ടിണി പാവങ്ങളോടൊപ്പം ജീവിച്ച് ക്രിസ്തു സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങൾ അവർക്ക് നൽകി അവരെപ്പോലെയായിത്തീർന്ന ഒരു സമർപ്പിതയുണ്ട് നമ്മുടെ കേരള സഭയിൽ. അഭിമാനത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു നിത്യസഹായ മാതാവിൻ്റെ ഉപവിയുടെ സഹോദരികൾ, ബി പി എസ് എന്ന സന്യാസിനി സഭയുടെ പ്രതിനിധിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേരുന്നു സിസ്റ്റർ മേരി ക്ലാര മണ്ണത്തോടതിൽ. സിസ്റ്റർ മേരി ക്ലാര ബി പി എസ് മണ്ണത്തോട്ടത്തിൽ ദേവസ്യ റോസ ദമ്പതികളുടെ മകൾ, നിത്യസഹായ മാതാവിൻ്റെ ഉപവിയുടെ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷനിൽ അംഗം. പാവപ്പെട്ടവരെയും രോഗികളെയും തന്നിലേക്ക് ചേർത്തു പിടിച്ച് അവർക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ മധുരം പകരാൻ സന്യസ്ത ജീവിതം തെരഞ്ഞെടുത്തു. തൻ്റെ അവശതയെ പാടെ അവഗണിച്ച് അപരൻ്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും കണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ലഭിച്ച സന്യസ്ത. ഇരുണ്ട ഭൂഖണ്ഡമെന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലെ കോംഗോയിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി കടന്നുചെന്ന്, ദാരിദ്ര്യത്താലും ദുഃഖത്താലും മങ്ങിയ മുഖങ്ങളിൽ ആനന്ദം വിരിയിച്ച സന്യസ്ത, ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എന്ന ക്രിസ്തുനാഥൻ്റെ വാഗ്ദാനം തന്നിൽ പൂർത്തിയാക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഈ സിസ്റ്റർ. സിസ്റ്റർ മേരി ക്ലാരയ്ക്ക് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം. ഈശോയുടെ മകളായി, ഈശോയുടെ ശിഷ്യയായി ജീവിതം ആരംഭിച്ച് യാത്ര ചെയ്ത് ഭൂഖണ്ഡങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ വീണ്ടും മാതൃനാട്ടിൽ എത്തി നിൽക്കുകയാണ്. സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സിസ്റ്റർ മേരി ക്ലാരയെ, സ്നേഹം സഹനം സന്യാസം എന്ന ഈ മനോഹരമായ സന്യാസ ജീവിത അനുഭവ വിവരണ വേദിയിലേക്ക്. നമുക്ക് സിസ്റ്റർ മേരി ക്ലാരയുടെ ജീവിതങ്ങളിലൂടെ ഇന്ന് സഞ്ചാരം നടത്താം. ആഫ്രിക്കയിലെ കോംഗോയിൽ തികച്ചും അപരിഷ്കൃതമായ ജനസമൂഹങ്ങളിടയിൽ ഈശോയെ പകർന്നു നൽകി ജീവിതം തന്നെ ഒരുപക്ഷെ മരണത്തിൻ്റെ വക്രത്തിൽ നിന്നും മരണമുഖത്തു നിന്നും തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന മേരി ക്ലാര വലിയൊരു സാക്ഷി ജീവിതമാണ്. സിസ്റ്റർ മേരി, എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ സമർപ്പണ ജീവിതം? ഞാൻ വീട്ടിലായിരുന്നപ്പോൾ, കൊച്ചായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ ആകണമെന്ന്. അപ്പോൾ ഞാൻ ടൗലൊക്കെ തലയിലിട്ട് വെച്ച് വെയിലായിട്ട് നടക്കുമായിരുന്നു. അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നല്ല രസമുള്ള കാര്യമാണ്. ചില ആൺകുട്ടികൾ ഇങ്ങനെ തോർത്തൊക്കെ കഴുത്തിൽ കെട്ടി പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയൊക്കെ ചെല്ലുന്ന രീതി, കുഞ്ഞുമക്കളെ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛനാകാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തോർത്തൊക്കെ കഴുത്തേ കെട്ടി കുർബാനയിലൊക്കെ ഇട്ട് സിസ്റ്ററായിട്ട് ഇങ്ങനെ അഭിനയിച്ചിരുന്നു അല്ലേ? ഇങ്ങനെ സ്വയം കണ്ണാട്ടിന് മുമ്പിൽ ഇങ്ങനെ നോക്കി. ആ, എന്നിട്ട് ആ ആഗ്രഹത്തെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. എൻ്റെ പേരൻസ് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ സമയത്ത് പോയില്ല. അതിനുശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ 23-ാമത്തെ വയസ്സിലാണ് കോൺവെന്റിൽ ചേരുന്നത്. നാട്ടിൽ ഇഷ്ടംപോലെ സന്യാസിനി സഭകൾ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെന്തേ ഈ ഒരു സന്യാസിനി സഭയിലേക്ക്? എനിക്ക് കൂടുതലായിട്ട് ചാരിറ്റി പ്രവർത്തനത്തിലായിരുന്നു ഇഷ്ടം. പാവങ്ങളെ നോക്കുക, അതനുസരിച്ച് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് അതായിരുന്നു എൻ്റെ ഉദ്ദേശം.
കാരണം ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വളരെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചാരിറ്റി സിസ്റ്റേഴ്സ് എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അഡ്രസ്സ് കണ്ടുപിടിച്ച് ലെറ്ററുകൾ അയച്ചപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഉപബിയുടെ സഹോദരികൾ എന്ന സഭയിൽ നിന്ന് സിസ്റ്റേഴ്സ് വരികയും ഞാൻ അവരെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എൻ്റെ സഭയിൽ കൂടുതലായിട്ട് പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. എവിടെയാണ് ഈ സഭയുടെ ആരംഭം? ഈ സഭ സ്ഥാപിച്ചത് 1850 മൗറീഷ്യസ് എന്ന് പറയുന്ന ചെറിയ ഒരു ദ്വീപിലാണ്. സഭയുടെ പേരെന്താണ്? മദർ മേരി അഗസ്റ്റിൻ. മദർ മേരി അഗസ്റ്റിൻ. മലയാളി ചൊവ്വയുണ്ടല്ലോ. ഇല്ല, അത് അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മലയാളത്തിന്റെ പോലെയല്ലേ, അത് ഫ്രഞ്ച് പറയണത്. അപ്പോൾ അങ്ങനെ നിത്യസഹായ മാതാവിൻ്റെ സഭ സ്ഥാപിക്കാനായിട്ട് 24-ാമത്തെ വയസ്സിൽ ലോറിറ്റ കോൺവെന്റിൽ പോയി ഫോർമേഷൻ സ്വീകരിച്ച് കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നത്. സിസ്റ്റർ ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രൊവിഡൻസ് ഓഫ് ഗാഡ്, അതായിരുന്നു ആ സിസ്റ്ററിൻ്റെ ലക്ഷ്യം. ആദ്യം ഞാൻ റോമിൽ പോയി. റോമിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ബെൽജിയത്തായിരുന്നു കുറേ വർഷം മിഷനിൽ. അവിടെ 8 ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ലാസ്റ്റ് 5 ഞാൻ കോങ്കോയിലാണ് ജോലി ചെയ്തത്. അവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ വളരെ പാവങ്ങളാണ്. വിദ്യാഭ്യാസം സാമ്പത്തികമായിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് വളരെ കുറവാണ്. അതിനു മുമ്പ് സിസ്റ്റർ ബെൽജിയത്തായിരുന്നു. അവിടെ എന്തായിരുന്നു? അവിടെ ഞങ്ങൾക്ക് പറയുന്ന ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഇവിടെ നമ്മുടെ ഭാരതത്തിന്റെ ചില ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പട്ടിണി നിറഞ്ഞ അല്ലെങ്കിൽ ചേരികളിൽ മാത്രമൊക്കെ കഴിയുന്ന ആൾക്കാരെ കാണിച്ച് ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിദേശത്തു നിന്നുള്ളൊരു അങ്ങനെ ചില ഇമ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആഫ്രിക്കയെ പറ്റി ഈ വിശന്ന് മരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഈ വെള്ളം കിട്ടാതെ വല്ലാതെ ഈ മണ്ണ് വാരി തിന്നുന്ന അല്ലെങ്കിൽ ഈ വേസ്റ്റ് വാരി തിന്നുന്ന മക്കൾ ഒക്കെ കാണിക്കുന്ന ഒത്തിരി പിക്ചേഴ്സ് കാണുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണോ അതോ? എൻ്റെ അനുഭവത്തിൽ അവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും പാവങ്ങളാണ്. അപ്പം ഒരു നേരത്തെ പോലും ഭക്ഷണം ഇല്ലാത്ത ഒത്തിരി പിള്ളേരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ഒരു ആക്ടിവിറ്റീസ് ഉള്ളത് ഈ പിള്ളേർക്ക് ന്യൂട്രിഷൻ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ സെന്ററിൽ കുറെ പിള്ളേർ വരും, ദിവസവും വരും. അപ്പം അതിനൊരു രജിസ്ട്രേഷനുണ്ട്. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ലാബ് ടെക്നീഷ്യനുണ്ട്, പിന്നെ ഒരു ന്യൂട്രിഷനിസ്റ്റ് ഉണ്ട്. എത്രയോ പിള്ളേരാണ് ഇങ്ങനെ വിശന്ന് മരിക്കുന്നത്. മരിക്കുന്നുണ്ടോ വിശന്നിട്ട്? പിള്ളേര് മരിക്കും. ആ ഭക്ഷണമില്ലാതെ എല്ലും തൂലുമായിട്ടുള്ള ആ അവസ്ഥയിലാണ് പിള്ളേരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സങ്കടം വരും. അതേ അവസ്ഥയാണ്. അപ്പോൾ ആ പിള്ളേരെയാണ് നമ്മളെ അടുത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ എന്നിട്ട് ഈ ന്യൂട്രിഷൻ ഫുഡ് കൊടുക്കും. ഈ പിള്ളേരെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉച്ചയാകും. രാവിലെ ഒരു 10 ആകുമ്പോൾ പാല് കൊടുക്കും കൊച്ചു പിള്ളേർക്ക്. എത്ര പേർക്ക് വരെ അങ്ങനെ കൊടുക്കും? ഞങ്ങളൊരു 200 അപ്പുറത്തേക്ക് പോകത്തില്ല, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഗവൺമെന്റ് അവിടെ എങ്ങനെയാണ് ഈ വിശപ്പിനെതിരെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാനുള്ള സംവിധാനം ഒന്നും ഇല്ലേ? അവര് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ പോലുള്ള കത്തോലിക്ക സ്ഥാപനങ്ങൾ മാത്രമാണ് അങ്ങനെയാണ് സഹായിക്കുന്നത്. ഈ വിശന്ന് മരിക്കുന്നതിന്റെ വിരുന്ന് കണ്ടിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഞങ്ങളുടെ അവിടെ ഒരു പ്രാവശ്യം നല്ല പലപ്പോഴും എപ്പോഴും തന്നെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ അവരുടെ കൂടെയാണല്ലോ എപ്പോഴും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ച് നീ ഓടി വരുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. 4 കുഞ്ഞാന്ന് പറയുന്നത്, പക്ഷെ അതിൻ്റെ ആ മനുഷ്യൻ്റെതായ ഒരു കോലും ഇല്ലാത്തൊരു കുഞ്ഞ്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ന്യൂട്രിഷൻ ഫുഡ് കൊടുത്ത് ഒച്ചിരി ഇതായി. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖമൊക്കെ ആയി വരുന്നത് നമുക്കറിയാൻ പറ്റില്ല മനുഷ്യൻ്റെ മുഖമായിരുന്നു എന്ന് തന്നെ. അത്ര ഒരു അവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ്. കുറച്ചൊരു ഇതൊക്കെ ആയി. അപ്പം നമ്മൾ കാണുമ്പോൾ ചിരിക്കാനൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമായി. ഓ ഇത്രയായല്ലോ എന്ന് ഓർത്തൊരു ആ അവസ്ഥയിലേക്ക് എത്തിയല്ലോ എന്ന് ഓർത്ത്. പിന്നെ അവരെ കാണാനില്ല. ആ ആൾക്കാർ ആ കുഞ്ഞിനെ കൊണ്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരാതിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞ് മരിച്ചു.
അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം നമുക്കത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളത് രക്ഷപ്പെടുത്തി വരികയായിരുന്നു ആയിരുന്നു. ഇങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്നാണ് കുട്ടികളുടെ കൂടെ അല്ലേ. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവത്തെ ഫേസ് ചെയ്തത്? എനിക്കിതിപ്പോ സംഭവിച്ചത് ഒരു ദിവസം 9:30 സമയത്താണ്. രാത്രിക്ക് ഞാൻ കിടക്കാൻ പോകാനായിട്ട് റെഡിയായി. അതിനു മുമ്പ് ഞാൻ കൊന്ത ചെല്ലണം ഇതുണ്ട്, ഒരു കൊന്ത ചെല്ലി പ്രാർത്ഥിച്ചിട്ട് കിടക്കാം എന്നത് ഭയങ്കര ഹോട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ കറണ്ടൊന്നുമില്ലേ. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഫീലിങ്സ് കയ്യിലും കാലിലും ഒക്കെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു അസാധാരണമായിട്ടൊരു ഞാൻ അപ്പോഴത്തേക്ക് വിളിച്ച് ഉച്ചത്തിൽ തന്നെ വിളിച്ചപ്പോഴത്തേക്കും സിസ്റ്റർമാർ ഓടി വന്ന് വേറെ മുറികളിൽ നിന്ന് അവർ വന്നപ്പോഴത്തേക്കും ഞാൻ എണീറ്റപ്പോൾ തന്നെ ഞാൻ താഴെ വീണു. താഴെ വീണു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് അവിടെ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് കൊണ്ടുപോയില്ല. ഒരു ചെറിയ ക്ലിനിക്കിൽ സിസ്റ്റേഴ്സുമാരെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടെ കൊണ്ട് രാത്രിയിൽ കഴിഞ്ഞു. രാവിലെയാണ് പിന്നെ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും ഈ ശരീരം തളർന്നു. ആ ഈ ഒരു വശം മൊത്തം തളർന്നു. സ്ട്രോക്ക് വന്ന് തളർന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര അവിടെ ചെന്ന് കഴിഞ്ഞ് മരണാസന്നമായ അവസ്ഥയിൽ ഞാൻ എത്തി. അവിടെ ഐ സിയിലൊക്കെ കിടന്ന് പിന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ സിസ്റ്റേഴ്സുമാരൊക്കെ അവർ പിന്നെ ഈ 14 ഞങ്ങൾക്ക് സിസ്റ്റേഴ്സുമാരുണ്ടല്ലോ അവരടുത്തൊക്കെ പറഞ്ഞ് പിന്നെ അറിയാവുന്നൊരു പല ഒത്തിരി മനുഷ്യരങ്ങനെ പ്രാർത്ഥിച്ചു. എത്ര നാൾ ഈ സ്ട്രോക്കിൻ്റെ ഒരു പിടിയിൽ കിടക്കേണ്ടി വന്നു? 2.5 ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന്. 2.5 കിടന്നു. ഒറ്റ കിടപ്പ് തന്നെ. കാരണം അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങനെ 6 ആയപ്പോഴത്തേക്ക് പിടിച്ച് നടക്കാറായപ്പം ഞങ്ങൾ ഒരു സിസ്റ്ററിനെ ഫ്രാൻസിൽ നിന്ന് കൊങ്കോയിലേക്ക് അയച്ചു. ആ സിസ്റ്ററാണ് പിന്നെ എന്നെ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പോയതാണ്, ജീവിതം തന്നെ കൊടുത്തതാണ്. ഇങ്ങനെ ഒരു സ്ട്രോക്കിനെ എങ്ങനെയാണ് കണ്ടത്? ഇത് തമ്പരാണെന്ന് ഈ സ്ട്രോക്ക് ഒഴിവാക്കാൻ വരുന്നില്ലേ, തമ്പരാ വിചാരിച്ച് ഒഴിവാക്കാൻ വരുന്നില്ല. നമുക്ക് തന്നെ ഈ അവിടെ വേറെ അധികം സിസ്റ്റേഴ്സ് ഇല്ല അല്ലേ, ഇവരെ ശുശ്രൂഷിക്കണമെങ്കിൽ നമ്മളവിടെ ഉണ്ടാവണം. ഇതൊക്കെ അറിയാവുന്ന തമ്പരാൻ എന്തിനാണ് ഈ സ്ട്രോക്ക് തന്നത്? ഞാൻ തീർച്ചയായിട്ടും നമ്മൾക്കൊരു വിഷമം ഉണ്ടാവും. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഈ ഭയങ്കര തീഷ്ണതയോടുകൂടി ഓടി നടന്നിട്ട് അവസാനം ഇങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നി. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് എന്നെ സംരക്ഷിച്ചത്. അത്രയ്ക്ക് വലിയൊരു സിറ്റുവേഷനായിരുന്നു ഞാൻ ഇത് ചെയ്തത്. കാരണം എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നേ. മരണത്തോടുകൂടി ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർമാരെ ചുറ്റും നടക്കുന്നു നിൽക്കുന്ന എനിക്ക് ആ സമയത്ത് ബെൽജിയത്തിൽ നിന്ന് ഞങ്ങളുടെ മദർ ജനറൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററിനെ അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാനായിട്ട് ബെൽജിയത്തിൽ. അപ്പോൾ ആ സിസ്റ്റർ എൻ്റെ തലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന് ഇത് അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന്. കാരണം ഞാൻ കേൾക്കുന്നുണ്ട് അവർ ഫ്രഞ്ചിൽ തന്നെ പറയുക, BP ഇല്ല, പൾസ് ഇല്ല, ഒന്നുമില്ല. അവർ വെയിറ്റ് ചെയ്യുക. കാരണം അവരിങ്ങനെ മരണക്കാക്കുക, ശ്വാസം കാണണില്ല. അപ്പോൾ അവർ പറയണുണ്ട് ഇത് വയറിൻ്റെ ഇവിടെ നോക്കാം, നമുക്ക് ശ്വാസം ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് പറയാം. അതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് എടുക്കുക. ആ സമയം ഞാൻ എന്താ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് മിണ്ടാൻ പറ്റില്ല, എനിക്കൊരു രക്ഷയില്ല. ഞാൻ അന്നേരം തന്നെ എനിക്ക് ബോധം നന്നായിട്ടുണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമേ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ്, പിന്നെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ മരിച്ചില്ലേ, ജീവനോടിരിക്കുന്നു. മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇനിയും ഈ ജീവിതം ഒട്ടനവധികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറണം തമ്പുരാൻ വിചാരിച്ച് ആ ജീവൻ തിരിച്ചു തന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ ഇനി ചാച്ചനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ദൈവമേ, അവരെ എന്തൊരു മനസ്സാണത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ ഒരു പ്രാർത്ഥനയുടെ മനസ്സുകൊണ്ടാണ് തമ്പുരാൻ ഒരുപക്ഷെ ഈ ജീവൻ തിരിച്ചു തന്നത്. അപ്പൊ അങ്ങനെ ഒരു വൈരുദ്ധ്യം നിറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരത്തില് ചെന്നുപെട്ടപ്പോ അവരുമായിട്ട് ഇഴുകി ചേരാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് ചെല്ലുമ്പോ തന്നെ കാണുമ്പോൾ തന്നെ അവരുടെ ജീവിത രീതികളാകുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. നമുക്കത് ആളുകളുമായിട്ടുള്ളത്, അവരുടെ താമസ രീതികൾ, അതൊക്കെ നമ്മളെ ചിലപ്പോൾ എന്നെ സംബന്ധിച്ച്
ഒത്തിരി വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ശരിയാണ്, നമ്മളിപ്പോ വേറൊരു രാജ്യത്ത് വന്നാൽ ഇനി നമ്മൾ അത് അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ വേണ്ടി സ്വയം പരിശീലിപ്പിച്ചു. പ്രത്യേകിച്ച് അവരുടെ ചുറ്റുപാടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണേ? പാട്ട് അങ്ങ് വയ്ക്കും. ഫ്യൂണറൽ സെറിമണി എങ്ങനെയാണ്? അത് സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരാഴ്ച കാലം ഇവിടെ കൊണ്ടുവയ്ക്കും. ബോഡി നമ്മുടെ വീട്ടിലല്ലേ വെക്കുന്നത്, മോർച്ചറി വെക്കും. അത് പൈസ ഉള്ളതായാലും ഇല്ലാത്തതായാലും അവർ വെക്കും. അത് കഴിഞ്ഞിട്ട് ആ അത്രയും ദിവസം അവരുടെ വീട്ടിൽ ഈ ബോക്സൊക്കെ കൊണ്ടുവച്ച് ഭയങ്കര പാട്ടാണ്. ഡാൻസ് ഉണ്ട് അവസാനത്തെ ദിവസം. എന്തുകൊണ്ടാണ് ഇവര് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആഘോഷിക്കാൻ കാരണം? അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്താണ് അവര് പറയുന്നത്. ഓക്കേ, ആത്മാക്കള് സ്വർഗത്തിലെത്തിയോ അതോ നരകത്തിലാണോ? എവിടെ പോയിട്ടാണ് നമുക്കറിയില്ലല്ലോ. എന്തായാലും ആത്മാക്കളെ വളരെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അവസാന ദിവസം നല്ല തലേ ദിവസം അവര് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, വീട്ടിൽ കൊണ്ടുവരത്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കെട്ടി അവിടെ കൊണ്ടുവരും. അവ കൊണ്ടുകഴിഞ്ഞ് അവര് ഗോത്രത്തിന്റെ രീതി അനുസരിച്ച് പാട്ടുകാരെ കൊണ്ടുവരും. പിന്നെ കരയാൻ വേണ്ടി കുറെ ആൾക്കാരെ കൊണ്ടുവരും. അതും അതും അങ്ങനെയൊക്കെ അത് മുറിച്ചിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ്. പിന്നെ പിറ്റേ ദിവസമാണ് ക്രിസ്ത്യൻസ് നമ്മുടെ കത്തോലിക്കാണെങ്കിൽ അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും കുർബാന എല്ലാം വരാം. അപ്പൊ അച്ഛൻ ചെന്ന് കുർബാന ചൊല്ലിച്ച് കഴിഞ്ഞു. ഈ ഒരാഴ്ച നീളുന്ന കലാപരിപാടികളും കരയിലും പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കത്തോലിക്കാ സഭയുടെ രീതി അനുസരിച്ച് എല്ലാം അതെല്ലാം മനുഷ്യർക്ക്. ഇപ്പൊ അച്ഛന്മാര് മരിച്ചാലും സിസ്റ്റേഴ്സ് മരിച്ചാലും എല്ലാം ഇതെല്ലാം ഉണ്ട്. അച്ഛനാണ് മരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ വിവാഹം അങ്ങനെ ഒരു ശീലമില്ല. ചിലപ്പോ മക്കളൊക്കെ വലുതായതിനു ശേഷമായിരിക്കും അപ്പനും അമ്മയും കൂടി കല്യാണം കഴിക്കുക. ഉപ്പ് വിളമ്പി ആ ഒരു രീതിയില്. അപ്പം അവര് വന്നു കഴിഞ്ഞ് പിന്നെ ഇത്രയും കാലമൊക്കെ ഒരുമിച്ചാണല്ലോ അവര് മക്കളൊക്കെ വലുതായി. എന്നിട്ട് ആഘോഷമായിട്ട് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് വന്ന് പള്ളിയിൽ വെച്ച് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാർട്ടിയൊക്കെ നടത്തി. പിന്നെ ഡാൻസ്, ആട്ടം, പാട്ടം, അത് മരിച്ചാലും ഉണ്ട് ജനിച്ചാലും ഉണ്ട്. ജനിച്ചാലും വിവാഹത്തിന് എല്ലാം മൊത്തത്തിൽ ഡാൻസും ഡാൻസ് അവർക്ക്. നിങ്ങളും ആരോട് ഡാൻസ് കളിക്കാൻ? ഞങ്ങൾ ഞാൻ പോകത്തില്ല. ഗോത്രത്തിൽ നിന്നുള്ള അസിസ്റ്റേഴ്സ് നിങ്ങൾക്കുണ്ട്? ഗോത്രവർഗ്ഗക്കാരെ ഇവരെല്ലാരും ഗോത്രത്തിൽ നിന്ന് വരുന്നത്. സിസ്റ്റേഴ്സ് നിങ്ങളുടെ? നമുക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെങ്ങനെയാ അവര് ഈ പാട്ടും ഡാൻസിനോടൊക്കെ താല്പര്യം? അവര് പാട്ടും ഡാൻസ് ചെയ്യും കുർബാനക്ക്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കൂടുതൽ അത്ര അങ്ങോട്ട് ഇത് ചെയ്യാൻ പോകാറില്ല. കുർബാനക്ക് ഡാൻസ് ഉണ്ട്. അവര് കുർബാന എന്ന് പറഞ്ഞാൽ നല്ലതാണ്, നല്ല ലൈവാണ്. അത് അവര് വരുമ്പോ തന്നെ അച്ഛര് പ്രൊസഷൻ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഡാൻസ് കളിച്ച് 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 അവരെല്ലാരും എല്ലാരും അവർക്ക് അങ്ങനെ ഒരു സെമിനാരിയില് നൃത്ത പഠനം നിർബന്ധമായിരിക്കും. നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് വേണ്ടി അതൊരു പുതിയ ശൈലിയായിട്ട് നമുക്ക് തുടങ്ങിയാലും ഇപ്പൊ നമ്മുടെ അച്ഛന്മാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നല്ല നൃത്തമൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ ഡാൻസായി. കുർബാനക്കൊക്കെ എങ്ങനെയാ? എല്ലാരും ഡാൻസ് ആണോ? അവര് ഡാൻസ്, അവര് ഡാൻസ് കളിക്കുന്നതിന് ഒരു സമയമുണ്ട്. ഗ്ലോറിയ പാടുമ്പോ മൂന്ന് പ്രാവശ്യം അവർക്ക് ഗ്ലോറിയ പാടും. അന്നേരം ഓൾട്ടറിനെ ചുറ്റും ഈ ഓൾട്ടർ ബോയ്സ് ഉണ്ടാവും. അത് 10-12 പേര് പിള്ളേരുണ്ടാവും. ആ കൂടുതൽ അച്ഛനും പിന്നെ ദൂപകുറ്റി ഉണ്ടാവും. അങ്ങനെ ആട്ടിയാട്ടി അത് ഭയങ്കര അന്നേരം ജനങ്ങളെല്ലാം ഇങ്ങനെ ഡാൻസ് കളിക്കും. നല്ല രസമാണ്. നമ്മളും ആ കൂടെ കൂടും ഇങ്ങനെ 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 കളിക്കണം. ഒരു പ്രേയറ്, അവർ ശരിക്കും പ്രാർത്ഥിക്കുന്ന, അവര് ഒന്നുമില്ലെങ്കിൽ നമ്മൾ രാവിലെ പള്ളിയിലൊന്നും നിറഞ്ഞ പള്ളി കുഞ്ഞുങ്ങളും ഇട്ട് വലിയവരും. ഇപ്പൊ ഇവര് പള്ളിയിൽ വളരെയേറെ സജീവമാണെന്ന് പറഞ്ഞു. ആഘോഷങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളുടെ സഭ ആവശ്യപ്പെടുന്ന ചില ധാർമ്മികത, അതായത് വിവാഹം, പിന്നെ ശാരീരിക വിശുദ്ധി, വ്യക്തിബന്ധങ്ങളിലുള്ള ആ ഒരു പവിത്രത, ശരീരം ഈശോയുടെ ദൈവത്തിൻ്റെ ആലയമാണ്
എന്നുള്ള ആ ഒരു നമ്മുടെ കത്തോലിക്ക സഭയുടെ ആ കാഴ്ചപ്പാട്, ഇതിനെ ഇതൊന്നും ഇവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല. അവര് ഓരോ പ്രവർത്തികളെയും ഗോത്രത്തോടുകൂടിയ അവരുടെ ഒരു ഗോത്ര സംസ്കൃതിയുടെ ഭാഗമാണ്, ഒരു തുടർച്ചയാണ് അവരുടെ മതവിശ്വാസമാണ്. അപ്പൊ തമ്പുരാൻ സൃഷ്ടിച്ച ഈ ഒരു വൈവിധ്യമാർന്ന ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുന്നതിന് മുമ്പും നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചു വളർന്നു വന്ന ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഇവരുടെ മുമ്പിലേക്ക് നമ്മളൊരു ക്രിസ്തീയ മതത്തിൻ്റെ ക്രിസ്തു മതത്തിൻ്റെ ദർശനത്തെ എങ്ങനെയാണ് ഏതറ്റം വരെ നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ പറ്റും? നമ്മൾക്കിപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രമാത്രം പഠിപ്പിച്ചാലും അവർക്ക് സ്വയം മനസ്സുണ്ടെങ്കിലല്ലേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒരു ഒരാൾക്ക് ഒരു ഭാര്യ, അവർ ആ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന അച്ചടക്കവും ചിട്ടയും ഉള്ള ഒരു സംസ്കാരത്തിന്റെ തുടർച്ച, അതൊരു ക്രിസ്തീയമായ സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. ഒരുപക്ഷെ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രൈബൽ സംസ്കാരങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ആളുകൾ ക്രിസ്തീയമായ വിശ്വാസത്തിലേക്ക് വരുമ്പം അവർ കുറച്ചുകൂടി ചിട്ടയോടുകൂടി ഏകഭാര്യ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഏകഭർത്തൃ സംസ്കാരത്തിൽ വളരുവാനും തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ സമൃദ്ധമായിട്ട് വളർത്തിക്കൊണ്ട് വരുവാനും അങ്ങനെ ഒരു പക്വതയാർന്ന സംസ്കാരത്തിലേക്ക് അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബനാഥ എന്ന രീതിയിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ദർശനത്തോടുകൂടി വളരുവാൻ പറ്റുന്നു. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളുടെ ഇടപെടൽ എത്രമാത്രം വിജയം വരിച്ചിട്ടുണ്ട് കോങ്കോയിൽ? അത് അതേക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ മിഷണർമാരൊക്കെ വന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണല്ലോ പിള്ളേർക്ക്. അങ്ങനെ വരുന്ന പിള്ളേർക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ട്, ഉണ്ട്. അവർക്കറിയാം അത് അതിൻ്റെ ആവശ്യം, അവർ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ജീവിത രീതി എന്ന്. പാവങ്ങളെ സഹായിക്കാനും വിവാഹത്തിന് സഹായിക്കാനും മരണത്തിന് സഹായിക്കാനും വിദ്യാഭ്യാസത്തിന് സഹായിക്കാനും ഒക്കെ നമ്മുടെ ദേവാലയങ്ങളിലൂടെയും ധാരാളം സംഘടനകൾ പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുണ്ട്. പള്ളിയായിട്ടുള്ള ഇവരുടെ ബന്ധം എങ്ങനെയാണ്? പള്ളിക്ക് ഇവരെ സംഭാവന കൊടുക്കുകയോ അല്ലെങ്കിൽ കാഴ്ച എങ്ങനെയാണ്? ഇങ്ങനെ പല മൂലാദികളും പക്ഷി മൃഗാദികളെ എങ്ങനെ വല്ലതും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്? എങ്ങനെയാണ്? ഞങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കുറച്ച് പൈസയിലേ കൊടുക്കാനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ആടിനെ കൊണ്ടുവരും, പന്നീനെ കൊണ്ടുവരും, അവർക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ. പിന്നെ അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ ഓയിൽസ് കൊണ്ടുവരും, കപ്പ കൊണ്ടുവരും, പിന്നെ ഈ കൽക്കരി കൊണ്ടുവരും. അതൊക്കെയാണ് പള്ളി കൊണ്ടുവരുന്നത്. അത് മിക്കവാറും കൊടുക്കുന്നത് അച്ഛന്മാരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ്. ഒരു അവസരം കൂടി കിട്ടിയാൽ വീണ്ടും കോങ്കയിൽ പോകാൻ തോന്നുന്നു. ദൈവം അനുവദിച്ചാലേ തമ്പുരാന്റെ ഹിതം പോലെ നടക്കട്ടെ. 2003 ഡിസംബർ 18 തീയതി ഒരു മഞ്ഞുകാലത്തിൻ്റെ നിറവിലാണ് സിസ്റ്റർ ക്ലാരയും ഞാൻ സിസ്റ്റർ മേരിയും റോമിൽ നിന്നും ബെൽജിയത്തിലെ എൽസെ എന്ന കൊച്ചു ഗ്രാമത്തിൽ 3 പ്രായം ചെന്ന സഹോദരികളുള്ള ഞങ്ങളുടെ കൊച്ചു സമൂഹത്തിൽ എത്തുന്നത്. 8 വർഷത്തോളം സിസ്റ്റർ ക്ലാരയ്ക്ക് സന്തോഷത്തോടെയും ത്യാഗ മനസ്സോടെയും കൂടെ തൻ്റെ ശുശ്രൂഷയിലൂടെ ഈശോയുടെ കരുണ നിറഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയെയും മറ്റിടവകളെയും അതിരൂപതയിലെ ചില പ്രവർത്തനങ്ങളെയും സിസ്റ്ററിനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പങ്കെടുത്ത് സഹായിച്ചിരുന്നു. ഒരു പുഞ്ചിരിയോടെയാണ് സിസ്റ്റർ ക്ലാര എന്തിനേയും നേരിടുന്നത്. പ്രാർത്ഥനയുള്ള സ്ഥിരതയും പ്രവർത്തനത്തിലുള്ള കൃത്യനിഷ്ഠതയും ഉത്തരവാദിത്വ ബോധ്യവും ലാളിത്യവും ശുചിത്വവും സിസ്റ്റർ ക്ലാരയിൽ തിളങ്ങി നിന്ന സൽഗുണങ്ങളാണ്. സഭയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഭാധികാരികളുടെ അനുവാദത്തോടെ 2012 സിസ്റ്റർ ഇവിടെ നിന്നും ആഫ്രിക്കയിലെ കൊങ്കോങ് എന്ന ഞങ്ങളുടെ മിഷൻ സമൂഹത്തിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ 9 വർഷം സിസ്റ്ററിൻ്റെ ശാരീരിക സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഇന്നും സിസ്റ്റർ ക്ലാര ഞങ്ങളുടെയും ഇവിടുത്തെ അന്തേവാസികളുടെയും ജനങ്ങളുടെയും ഹൃദയത്തിൽ ഒരു ഉദയതാരം പോലെ വിളങ്ങി നിൽക്കുന്നു. അൻപത് വയസ്സല്ലേ ഉള്ളൂ, സാധാരണ സ്ത്രീകളോട് പ്രായം ചോദിക്കാൻ പാടില്ലെന്നാണ്. കുഴപ്പമില്ല, ഈ തലമുടി നന്നായിട്ട് നരച്ചാണല്ലോ, അതൊന്നും കറപ്പിക്കാൻ പാടില്ല. ചെറുപ്പമൊക്കെ കാണിക്കാൻ അതെന്തിനാ? നമ്മള് കർത്താവിന് തീർച്ചയായിട്ടും നമ്മുടെ കളറും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അവൻ നോക്കുന്ന നമ്മുടെ ഹൃദയമല്ലേ?
ഹൃദയത്തിന്റെ ഒരു സന്തോഷം, ഹൃദയത്തിന്റെ ഒരു പുഞ്ചിരി, ഹൃദയത്തിന്റെ സൗന്ദര്യം, ഈ ചിരി ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മറുപടിയോട് കൂടിയാണ് ഹൃദയം നോക്കുന്ന കർത്താവിന്റെ മുമ്പിൽ എന്റെ ഉടലിന്റെ രൂപം ഏത് രീതിയിലേക്ക് രൂപപ്പെട്ടാലും അത് വെച്ച് ഞാൻ എൻ്റെ ജീവിത ബലി അർപ്പിക്കും, ഈ ബലി ഞാൻ പൂർത്തിയാക്കും എന്ന് വ്രതം ചെയ്ത ഒരു സമർപ്പിതയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ സമയം വരെ ഒരുമിച്ച് ചെലവഴിച്ചത്. അപ്പോൾ തീർച്ചയായും സിസ്റ്ററിൻ്റെ ഈ കരങ്ങൾ, ഇത് ബലമുള്ള കരങ്ങളാണ്. ഈ കരങ്ങളെക്കാൾ കൂടുതൽ ബലമുള്ള കരങ്ങൾ കൊണ്ട് കർത്താവ് സിസ്റ്ററിനെ കരുതുന്നുണ്ട്. ഈ ചിരി മാറാതിരിക്കട്ടെ. അതെ, ഈ ചിരി ഉള്ളിലെ ആത്മാവിൻ്റെ ചിരിയാണ്. ആ ചിരിയുടെ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയാണ്, ക്രൈസ്തവ സന്യാസമാണ്. ഇനിയും മറ്റൊരു വിശുദ്ധ ജീവിതവുമായി ഇതുപോലെ ഞങ്ങൾ വീണ്ടും വരും. കാണാം. നന്ദി. നമസ്കാരം. മദ്യപാനികൾ അന്ത്യത്തിന് അടിമപ്പെട്ടവരെല്ലാം ദരിദ്രരാണ്. അവർ സാമ്പത്തികമായിട്ടും ധാർമ്മികമായിട്ടും ആധ്യാത്മികമായിട്ടും എല്ലാ വിധത്തിലും അവർ ദരിദ്രരാണ്. ഇന്ന് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു വഴി മദ്യക്കച്ചവടം തന്നെയാണ് അല്ലേ? ഞാൻ വണ്ടി ഓടിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു, ഒടിയും പിടിച്ച് മറ്റൊന്നൊരു കുറേ. ഇവിടെ ക്ഷേമത്തിന് മാത്രമേ ക്ഷാമമുള്ളൂ. അതെ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ കേരള ജനതയെ കബളിപ്പിക്കണം. നിങ്ങൾ IAS എടുത്തു കഴിഞ്ഞാലും മദ്യത്തിൻ്റെ ലഹരി വസ്തുക്കളുടെ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യുന്നേക്കാൻ പറഞ്ഞു. അച്ഛൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഞാൻ അറസ്റ്റ് വരിച്ചു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മാമൻ സാറിന്ന് കെ മാമൻ സാറിന് അദ്ദേഹം കയറി കട്ടിലേക്കാണ്. ഇത് കണ്ടപ്പോഴാണ് ഈ സമരം പോയി കഴിഞ്ഞാൽ പുള്ളി അപകടമാണ് മനസ്സിലാക്കുന്നത്. കളക്ടർ പന്തൽ വിളിപ്പിച്ചത്, ഞാനിങ്ങനെ തടഞ്ഞു.